നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊട്ടാരക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിലാണ്. ഇവിടുത്തെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താ കൊട്ടാരക്കര നഗരസഭയിൽ 3, 4, 5 നവംബർ 3, 4, 5 തീയതികളിലായി വിവിധ ഗ്രൗണ്ടുകളിലായിട്ട് കായിക മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. നവംബർ മാസം 3, 4, 5 തീയതികളിലായി നഗരസഭയുടെ ആഭിമുഖ്യത്തിലുള്ള കേരളോത്സവം സംഘടിപ്പിക്കുകയാണ്. ഇന്നലെ ഏതാണ്ട് ക്രിക്കറ്റിൻ്റെ മത്സരങ്ങൾ അവസാനിച്ചു. ഇന്ന് ഫുട്ബോളിൻ്റെ മത്സരങ്ങളുണ്ട്. വോളിബോൾ ഇന്നലെ വൈകിട്ട് കൊണ്ട് പൂർത്തിയാക്കി. ഇനി കബഡി അടക്കം ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇവൻസ് ഒക്കെ തന്നെ നടത്തി തീർക്കേണ്ടതായിട്ടുണ്ട്. നാളെ കായിക ഇനങ്ങളുണ്ട്. അതോടൊപ്പം കലാമത്സരങ്ങൾ നാളെ ബോയ്സ് ഹൈ സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. കൊട്ടാരക്കര നഗരസഭയുടെയും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെയും ആഭിമുഖ്യത്തിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത 2023-24 കേരളോത്സവം പരിപാടിയാണ് ഇന്ന്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്നലെ തന്നെ കുറച്ച് ഗെയിം അത് ക്രിക്കറ്റിൻ്റെ പരിപാടികളൊക്കെ നടന്നു കഴിഞ്ഞു. എന്നാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നമ്മുടെ എല്ലാവരും കൊട്ടാരക്കര നിവാസികളും ഇവിടെ വരുന്നവരും പോകുന്നവരും ആയ എല്ലാ ആളുകളും ഈ ഒരു ഉത്സവത്തിന് അങ്ങേയറ്റം സന്തോഷത്തോടെ സ്വീകരിച്ച് എല്ലാവരുടെയും സഹായവും സഹകരണവും അതിലേറെ സാന്നിധ്യവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഏറെ എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ ശ്രീ എസ് ആർ രമേശ് അവർകളെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കേരളോത്സവം നടത്തുന്നതോടൊപ്പം നഗരസഭയ്ക്ക് പ്രത്യേകമായ ഒരു സ്പോർട്സ് നയമുണ്ടാകണം, ഒരു കായിക നയമുണ്ടാകണം, ഒരു കലാ വ്യക്തത ഉണ്ടാകണം. അക്കാര്യങ്ങൾ കൂടി നഗരസഭയ്ക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് കൊട്ടാരക്കര കലാ കായിക രംഗത്ത് ഏറെ പ്രശസ്തമായ നാടാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് ഇവിടെ ദേശീയ അടിസ്ഥാനത്തെ ബോൾ ബാഡ്മിൻ്റൺ മത്സരം. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും താരങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇതേ ഗ്രൗണ്ടിൽ ദേശീയ അടിസ്ഥാനത്തെ ബോൾ ബാഡ്മിൻ്റൺ മത്സരം നടത്തിയ നാടാണ് കൊട്ടാരക്കര. അവിടെ ഒട്ടേറെ കലാ കായിക രംഗത്ത് പ്രശസ്തമായ കഥകളിയുടെ നാടാണ് കൊട്ടാരക്കര. നിശ്ചയമായും കലാ കായിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കേണ്ടതൊരു നഗരസഭയുടെ ചുമതലയാണ്. ആ ചുമതലയെന്ന് കണ്ടുകൊണ്ടാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രവർത്തനം സജീവമാക്കിയത്. ആ സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വോളിബോള്, ക്രിക്കറ്റ്, ഫുട്ബോള്, അതുപോലെ ബോൾ ബാഡ്മിൻ്റൺ അടക്കമുള്ള വിവിധ കായിക ഇനങ്ങൾക്ക് പ്രത്യേക ടീം തന്നെ തയ്യാറാവുകയാണ്. അപ്പോൾ ഫുട്ബോളിന് ഏതാണ്ട് 170 പേരാണ് ആ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വോളിബോളിനുണ്ട്, ക്രിക്കറ്റിനുണ്ട്, അതുപോലെ ബോൾ ബാഡ്മിൻ്റനുമുണ്ട്. അപ്പോൾ ഈ നിലയിൽ അവർക്കാവശ്യം നഗരസഭാ ടീം അതിനു വേണ്ടി തയ്യാറാക്കുകയാണ് നഗരസഭ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏറെ നേതൃത്വം നൽകുന്ന ഇത് ഞങ്ങളാരുമല്ല, ചെയർമാനോ അല്ലെങ്കിൽ കൗൺസിലർമാരോ ഒന്നുമല്ല. ഈ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരുപറ്റം കായിക പ്രേമികളാണ്. അപ്പോൾ അതിൽ ഉദ്യോഗസ്ഥ നഗരസഭ ഉദ്യോഗസ്ഥരുണ്ട്, സെക്രട്ടറി, അതുപോലെ എച്ച് ഐ, അതുപോലെ ആർ ഐ, അതുപോലെ ഈ പരിപാടികൾക്ക് ബന്ധപ്പെട്ട ഓഫീസർമാരുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ പരിപാടി നഗരസഭ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിലെല്ലാം ഉപരിയായി ഈ പരിപാടി സ്പോർട്സ് കൗൺസിലിൻ്റെ നഗരസഭയുടെ കൺവീനറായുള്ള സി ഗോപൻ്റെ നേതൃത്വത്തിൽ ഒരുപടി ആളുകൾ, കായിക പ്രേമികളായ ഒരുപടി ആളുകൾ, ഗോപനെ, നമ്മുടെ അനിത ഗോപകുമാർ, സുരേഷ് അടനെ, പ്രിയൻ, പിന്നെ നമ്മുടെ സെയിൽ ഓഫീസർ മുൻ കൗൺസിലറാണ്, എല്ലാ പരിപാടിക്കും സെയിൽ ഓഫീസറാണെങ്കിൽ ഏത് പരിപാടിയിലും കലാ കായിക മത്സരം എന്നുള്ളതല്ല, ഏത് പരിപാടിയിലും എപ്പോഴും നിറ സാന്നിധ്യമാണ് സെയിൽ ഓഫീസറെ. അതുപോലെ നമ്മുടെ ജ്യോതിച്ചൻ ഉണ്ട്, നമ്മുടെ തൃക്കണ്ണമംഗലം പവിത്ര ക്ലബിൻ്റെ പ്രിൻസ്
ഏറെ ഒരു കായിക പ്രേമിയാണ്. അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം സജീവമായി ഇടപെടുന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ശിവമാറേട്ടൻ, അദ്ദേഹം വന്നു കഴിഞ്ഞു, കാര്യങ്ങളെല്ലാം ഏറെ സഹായങ്ങൾ, സാമ്പത്തികമായാലും മറ്റ് എല്ലാ അർത്ഥത്തിലും ഉള്ള സഹായങ്ങൾ ചെയ്യുന്നവരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. അതുപോലെ ക്ലബുമായി, ഈ ഗ്രൗണ്ടുമായി, എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ എനിക്ക് കഴിയുന്നില്ല, ഈ ഗ്രൗണ്ടുമായി സഹകരിക്കുന്ന, കായിക രംഗത്ത് സഹകരിക്കുന്ന ഒട്ടേറെ ചെറുപ്പക്കാർ, കുട്ടികൾ, അതുപോലെ രാജഗോപാല്, ഒട്ടേറെ പേരുണ്ട്. കൊട്ടാരക്കര നഗരസഭ കലാകായിക പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന, എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കലാകായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു നഗരസഭയാണ്. പല പരിപാടിക്കും എന്നെ വിളിച്ചിട്ടുണ്ട്, ചിലതിന് വരാൻ പറ്റിയിട്ടില്ല. നേരത്തെ ശ്രീമാൻ ഷാജു ചെയർമാൻ ആയിരിക്കുമ്പോൾ ഇവിടെ വന്ന വൈസ് ചെയർപേഴ്സൺ എനിക്കുണ്ടെന്ന് ഒന്ന് രണ്ട് പരിപാടിക്ക് വിളിച്ചിട്ട് വരാൻ പറ്റിയിട്ടില്ല. ഇവിടെ സന്തോഷ് ട്രോഫി ജേതാക്കളെ ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് നിങ്ങൾ അവരെ ആദരിച്ചു. മറ്റ് നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ശ്രീ എസ് ആർ രമേശൻ്റെ സാരഥ്യത്തിൽ വളരെ അഭിമാനകരമായി തുടർന്നു പോകുന്നു. ഇതിൽ മാത്രമല്ല, മറ്റ് പ്രവർത്തനങ്ങളിലാകെ മാതൃകയായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ അങ്ങേയറ്റം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നഗരസഭയായി നമ്മുടെ നഗരസഭ മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും കൊട്ടാരക്കര സംഘടിപ്പിച്ചിട്ടുള്ള ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ ഫുട്ബോൾ താരമെന്ന നിലയിൽ എന്നെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നതിന് എല്ലാവിധമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഈ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല രീതിയിൽ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഈ കേരളോത്സവം 2023 എടുത്തിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ കാണുന്നത്. ആ കേരളോത്സവത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. അതോടൊപ്പം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി കായിക താരം, പ്രത്യേകിച്ച് വോളിബോൾ പ്ലെയർ എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചതിൽ പ്രത്യേകം നന്ദി മുനിസിപ്പാലിറ്റിക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എനിക്ക് ഒരു വിഷമമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളോത്സവത്തിന് ഞങ്ങളുടെ ഗെയിം കൂടി ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ അതും കൂടി അടുത്ത തവണ അതും കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കായിക താരങ്ങൾക്കും എല്ലാ ടീമംഗങ്ങൾക്കും എൻ്റെ ആശംസകൾ നൽകി. കേരളോത്സവ പരിപാടിയെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് സർ? കേരളോത്സവം 2023 കൊട്ടാരക്കര നഗരസഭയിൽ ഇന്നലെയാണ് തുടക്കം കുറിച്ചത്. അപ്പോൾ കേരളോത്സവത്തിൻ്റെ ചരിത്രത്തിൽ കൊട്ടാരക്കര നഗരസഭ എത്ര വിപുലമായി, വിപുലമായി എന്ന് പറയുമ്പോൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ സംഘാടക സമിതി ഓർന്ന് കൊട്ടാരക്കര നഗരസഭയിലുള്ള കലാ കായിക രംഗത്ത് എല്ലാ പ്രതിഭകളെയും പ്രേമികളെയും പങ്കെടുപ്പിച്ചുള്ള സംഘാടക സമിതി ചേർന്ന് എല്ലാവരെയും കൂട്ടിയേപ്പിച്ചുകൊണ്ട് ഉള്ള കേരളോത്സവമാണ് നടത്തുന്നത്. കേരളോത്സവത്തിൽ എല്ലാ ഐറ്റങ്ങൾക്കും മത്സരമുണ്ട്. അപ്പോൾ അത് കൊട്ടാരക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ തൃക്കണ്ണമംഗൽ പവിത്ര ക്ലബിൻ്റെ ഗ്രൗണ്ടിലും കലാമത്സരങ്ങൾ താഴെ സ്കൂളിലൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ രണ്ട് പരമാവധി ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത പറഞ്ഞാൽ നല്ല പങ്കാളിത്തമുണ്ട്. അതുകൂടാതെ നഗരസഭയുടെ നേതൃത്വത്തിൽ ഫുട്ബോളിന്, വോളിബോളിന്, ക്രിക്കറ്റിന്, അതുപോലെ ബോൾ ബാഡ്മിൻ്റൺ, ഈ നാല് ഐറ്റങ്ങൾക്കുള്ള പ്രത്യേക പരിശീലന പരിപാടിയുണ്ട്. അത് നേരത്തെ അതിനെ ആരംഭിച്ചിട്ടുണ്ട്. നഗരസഭയുടെ ഫണ്ടൊന്നുമല്ല, നഗരസഭ സ്പോൺസർ ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 170 കുട്ടികൾ ഫുട്ബോളിന് പരിശീലനം നേടുന്നുണ്ട്. എല്ലാം മറ്റെല്ലാം എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ നഗരസഭയ്ക്ക് ആവശ്യമായ ഒരു പ്രത്യേക ടീം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നഗരസഭയുടെ ഒരു പ്രത്യേക ഇതിലെല്ലാം ഒരു പ്രത്യേക ടീം ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. ആ ടീമിനെ നഗരസഭ എല്ലാ അർത്ഥത്തിലും സ്പോൺസർ ചെയ്യും, സ്പോൺസർ സഹായിക്കും. എല്ലാ ഇപ്പോൾ സംസ്ഥാന മത്സരങ്ങളിലോ ഒക്കെ പങ്കെടുക്കാനാവശ്യം പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതാണ് ഈ നഗര ഈ കേരളോത്സവത്തിലും അവിടെ സജീവമായ പങ്കാളിത്തമുണ്ട്. അപ്പോൾ ഇന്നലെ ആരംഭിച്ചു, ഇന്നും നാളെ സമാപിക്കും. നാളെ കലാമത്സരങ്ങളാണ്. കലാമത്സരങ്ങൾ രണ്ട് നല്ല ഐറ്റങ്ങളാണുള്ളത്. അത് പ്രദർശന ഐറ്റങ്ങളുണ്ട്, അത് തിരുവാതിര അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നാളെ വൈകിട്ട് സമാപനം കുറിച്ചുകൊണ്ട്
അവിടെ പൊതു നമ്മുടെ മന്ത്രി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സുബ്രത സിനിമാ താരം അജു വർഗീസ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെ പ്രമുഖ വ്യക്തികളെയൊക്കെ ആദരിക്കുന്നുണ്ട്, കലാപ്രതിഭകളെ കായിക പ്രതിഭകളെ ആദരിക്കുന്നുണ്ട്. നമ്മുടെ ചന്ദ്രയാൻ ദൗത്യത്തിൽ നമ്മുടെ കൊട്ടാരക്കരക്കാരുടെ മൂന്ന് പേരുടെ സ്പർശമുണ്ട്. അപ്പോൾ അവരുടെ പങ്കാളിത്തമുണ്ട്, അവരെ കൂടി നാളെ ഇവിടെ ആദരിക്കുന്നുണ്ട്. ഈ നിലയിൽ വിപുലമായ നിലയിലാണ് എല്ലാ വിഭാഗങ്ങളെയും കരുതലോടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് കണ്ണാട്ട് രവി, ഞാൻ കൊട്ടാരക്കര മുനിസിപ്പൽ കൗൺസിലറാണ്. ഈ കേരളോത്സവത്തിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അതായത് ഇന്ന് എന്തൊക്കെ പരിപാടികൾ നടക്കും, നാളെ എന്തൊക്കെയാണ് പരിപാടികൾ, ഇന്നലെ എന്തൊക്കെയായിരുന്നു? ഇന്നലെ വോളിബോൾ നടന്നു, വോളിബോളിൻ്റെ നല്ല കളിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഫുട്ബോളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നാളെ കബഡിയുണ്ട്, വടംവലിയുണ്ട്, നീന്തലുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധ പരിപാടികൾ ഇന്ന് നാളെയുമായിട്ട് നടക്കുന്നുണ്ട്. അതിനുശേഷം കലാപരിപാടികളുണ്ട്. ഇത് എൻ്റെ കൊച്ചുനാളിൽ ഈ കൊട്ടാരക്കര, ഞാൻ ഈ ഹൈസ്കൂളിൽ പഠിച്ചതാണ്, ഞാൻ ഇപ്പോഴത്തെ ചെയർമാനെല്ലാം ഞങ്ങൾ ഈ ഹൈസ്കൂളിൽ പഠിച്ചതാണ്. അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കൊട്ടാരക്കര എല്ലാം പ്രത്യേകിച്ച് ഫുട്ബോളിനെ, വോളിബോളിനൊക്കെ ഇന്ത്യൻ പ്ലെയർ ഉണ്ടായിരുന്നു. ഇവിടെ നാസർ എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ് പ്ലെയറായിട്ട് ഇന്ത്യൻ പ്ലെയറായിട്ടുമൊക്കെയുള്ള നാസർ എന്നൊക്കെ പറഞ്ഞ കക്ഷി കൊട്ടാരക്കര കാരനായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ബാഡ്മിൻ്റനൊക്കെ സംസ്ഥാനത്ത് വരെ കളിക്കുന്ന സംസ്ഥാന ടീമിലുള്ള അംഗങ്ങൾ വരെ കൊട്ടാരക്കര ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുട്ബോളും ഉണ്ടായിരുന്നു. വീണ്ടും അതെല്ലാം അതുപോലെ തന്നെ ആ സുവർണകാലം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരളോത്സവം ഒരു ചടങ്ങ് പോലെ ആക്കാതെ ഇത്രയും വിശാലമായിട്ട് ആക്കിയത്. അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും കൊട്ടാരക്കരയ്ക്ക് അഭിമാനപരമായ ഒരു പഴയ സുവർണകാലം ഓർക്കുന്ന രീതിയിലുള്ളതായ ഒരു സ്പോർട്സ് ടീമുകൾ, വിവിധ സ്പോർട്സ് ഐറ്റങ്ങളിലെ ടീമുകളെ ഞങ്ങൾ വാർത്തെടുക്കാം. അതിനുള്ള നടപടികളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിന് ഉള്ളതായ പ്രയത്നത്തിലാണ്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്. നഗരസഭയുടെ കീഴിൽ എന്തൊക്കെ പ്രോഗ്രാം ഇവിടെ പരിശീലനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു? ഇപ്പോൾ ഫുട്ബോളുണ്ട്, അത് കഴിഞ്ഞ് ക്രിക്കറ്റ് വരും, വോളിബോൾ വരും. അത് ഇത് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ക്രിക്കറ്റും വോളിബോളും എല്ലാം വരും. ഇപ്പോൾ ഫുട്ബോൾ നിലവിലുണ്ട്. സംസ്ഥാന പിന്നെ സന്തോഷ് ട്രോഫിക്ക് വരെ പങ്കെടുത്ത ആളാണ് കോച്ച് ചെയ്യുന്നത്. എല്ലാം നല്ല രീതിയിൽ, എല്ലാ താല്പര്യമുള്ള ഒരു കക്ഷികൾ പോലും ഇതിൽ നിന്നും പിന്നെ ഇല്ലാതെ വെളിയിൽ പോകാത്ത രീതിയിൽ അവർക്കുള്ളതായ ചാൻസ് കൂടെ നിലനിർത്തിക്കൊണ്ട് ഈ ഇതുമായിട്ട് മുമ്പോട്ട് പോകും എന്ന് മാത്രമേ പറയാനുള്ളൂ. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് ഗോപകുമാർ. പൊസിഷൻ? ഞാൻ ഇവിടുത്തെ സ്പോർട്സ് കൗൺസിലിൻ്റെ കൺവീനറാണ്. കേരളോത്സവത്തിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? കേരളോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിലുള്ള എല്ലാ ഇനങ്ങളും അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിലൊരു 10-25 ഇനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരു 10-20 ഇനങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. കേരളത്തിൻ്റേതായ തനതായ ഗെയിം തന്നെയാണ് ബോൾ ബാഡ്മിൻ്റൺ. അത് ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളത്തിൽ തന്നെ ഇപ്പം 10,000-ത്തോളം കളിക്കാറുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയം. അടുത്തതിലെങ്കിലും അത് ഉൾപ്പെടുത്തണമെന്നുള്ളതാണ്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ 4 ഇനങ്ങളുടെ ക്യാമ്പുകൾ ആരംഭിച്ചു, ടീമുകൾ തുടങ്ങുന്നുണ്ട്. 1 ക്രിക്കറ്റ്, 1 ഫുട്ബോൾ, 1 വോളിബോൾ, 1 ബോൾ ബാഡ്മിൻ്റൺ. ഇതിൻ്റെ 4 ക്യാമ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഫുട്ബോളിൽ തന്നെ 225 കുട്ടികൾ അവിടെ ക്യാമ്പിൽ പങ്കെടുക്കുന്നു. ക്രിക്കറ്റിലാണെങ്കിൽ 80 പേരോളം ഉണ്ട്. പിന്നത് കഴിഞ്ഞിട്ട് ബോൾ ബാഡ്മിൻ്റനാണെങ്കിൽ 40 പേരുണ്ട്. പിന്നെ വോളിബോളിലാണെങ്കിൽ 80 പേരുണ്ട്. ഇവരെല്ലാം തന്നെ നമ്മൾ വളരെ കൃത്യമായി മുനിസിപ്പാലിറ്റിയുടെ മൊത്തം ചിലവ് കൊടുത്തുകൊണ്ട് പ്രൊഫഷണലായിട്ടുള്ള കോച്ചുകളെ വെച്ചിട്ടാണ് ക്യാമ്പ് നടത്തുന്നത്. അപ്പോൾ നല്ല ഒരു ഉണർവാണ് കൊട്ടാരക്കരയെ സംബന്ധിച്ച്. കൊട്ടാരക്കരയിലെ നഗരസഭാ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബോൾ ബാഡ്മിൻ്റെ ബോൾ ബാഡ്മിൻ്റെ പിന്നെ കൊട്ടാരക്കരയുടെ ജില്ലാ കൺവീനർ കൂടിയാണ് പ്രധാന. അപ്പം അതിൻ്റേതായ ഇടപെടൽ സ്പോർട്സിനെ എക്കാലവും സ്നേഹിക്കുന്ന പഴയ കഴിക്കുന്ന സ്പോർട്സിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കരയെ സംബന്ധിച്ച് വരും കാലങ്ങളിൽ ഒരു സ്പോർട്സ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം. അത് ഒരു വർഷത്തിനകം വെച്ചിട്ട് ഞങ്ങളത് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിനൊരു തുടക്കമാകണം ആണ് ഈ കേരളോത്സവം. വരും വർഷങ്ങളിലും ഒക്കെ ഞങ്ങളുടെ ഉദ്ദേശം വരും വർഷങ്ങളിൽ ഇതെല്ലാം 1 സ്ഥാനം കൊട്ടാരക്കരയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് ഈ നാട്ടുകാരുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇതിനു മുമ്പ് എന്തൊക്കെ ഇതിൻ്റെ മുന്നത്തെ വർഷത്തെ കേരളോത്സവത്തിന് ജില്ലാ കേരളോത്സവം സ്റ്റേറ്റ് അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? എല്ലാം കേരളോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത്രയും വിപുലമായ രീതിയിൽ നമ്മൾ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഏറ്റവും വിപുലമായ രീതിയിൽ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വോളിബോൾ ഒരു കോർട്ടിൽ നടക്കുന്നുണ്ട്, അത് ഇന്നലെ കഴിഞ്ഞു. ഇന്നലെ ക്രിക്കറ്റ് കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ഷട്ടിലുണ്ട്, വൈകിട്ട് വടംവലിയുണ്ട്, കബഡിയുണ്ട്, ഫുട്ബോളുണ്ട്, നാളെ അത്ലറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ തൊട്ട് കലാപരിപാടികളുണ്ട്. പ്രഗത്ഭരായ ഒരുപാട് പേരെ നമ്മൾ ആദരിക്കപ്പെടുന്നുണ്ട്.
ഒരു മാറ്റം തന്നെയാണ് കൊട്ടാരക്ക്. അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് നഗരസഭാ ചെയർമാനും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന 29 കൗൺസിലർമാരാണ്. അതാണ് ഞങ്ങളുടെ ബലം എന്നുള്ളത്. ഇവർക്ക് ഇനി ജില്ലാ കേരളോത്സവത്തിലും സംസ്ഥാന കേരളോത്സവത്തിലും പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറാമാൻ ശ്രീകുമാറിനൊപ്പം നന്ദന.